വെൾവാച്ചസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് സംശയം ചോദിച്ച ഒരു ടോപ്പിക്കാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ നിറം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക, അതുപോലെ നമ്മുടെ മുഖത്തിന് എങ്ങനെയാണ് ഒരു കാന്തി അഥവാ ഗ്ലോ എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് നിലനിർത്താൻ പറ്റുക, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അടുത്ത് ലൈവ് സെക്ഷനിൽ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ടോപ്പിക് അതിനെക്കുറിച്ച് ചെയ്ത് കളയാമെന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10 തരം ഓയിലുകളാണ് നമ്മുടെ നിറം തെളിയാനും അതുപോലെ നമ്മുടെ 2 ഷെയ്ഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസപ്പെടുത്താനും ഒക്കെ പറ്റുന്ന ഓയിലുകളാണ് കേട്ടോ. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഞാൻ നോട്ട് ദ പോയിന്റ് ആയിട്ട് പറയാണ്, നമുക്ക് വെളുത്തിട്ട് പാറണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ വഴിയിലേക്ക് വരണ്ട. ഇതിന് നമുക്ക് നല്ല രീതിയിൽ ക്ഷമ വേണം. അതുപോലെ തന്നെ 2 ഷെയ്ഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസപ്പെടുത്താം വേറെ നിങ്ങൾക്കൊരു ട്രീറ്റ്മെന്റും കൂടാതെ. നമുക്കറിയാം പല സ്ഥലത്തും പലതരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സുകൾ സ്കിന്നിന്റെ ഗ്ലോക്കും അതുപോലെ സ്കിൻ ലൈറ്റനിങ്ങിനൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം ട്രീറ്റ്മെന്റിലേക്ക് ഒന്നും പോകാതെ തന്നെ നമ്മുടെ സ്വാഭാവികമായ നിറം വളരെ ഭംഗിയോടുകൂടി നിലനിർത്താനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ അത് അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സയൻസും കൂടിയാണ് ആയുർവേദം. ഓക്കെ, അപ്പൊ ആയുർവേദത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10 തരം ഓയിലുകളാണ് കേട്ടോ. സ്കിന്നിന് നിറം തെളിയാനും സ്കിന്നിന്റെ ആ ഒരു മുഖ കാന്തി വർദ്ധിപ്പിക്കാനുമുള്ള 10 തരം ഓയിലുകളാണ്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം 10 തരം ഓയിലുകളുടെ പേര് പറയാം. അപ്പൊ ആദ്യത്തെ തൈലം എന്ന് പറയുന്നത് പിണ്ഡതൈലമാണ് കേട്ടോ, പിണ്ഡതൈലം. പിന്നെ വരുന്നത് ബൃഹത് പിണ്ഡതൈലം, പിന്നെ വരുന്നത് കഞ്ചിത പിണ്ഡതൈലം. ഇതിന്റെ ഓരോന്നിനും ബെനിഫിറ്റ്സ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇത് കേട്ട ഉടനെ പോയി ഫാർമസി പോയി മേടിച്ച് ഇത് എന്റെ നിറം തെളിയാം അത് വിചാരിക്കരുത്, ഫുള്ളായിട്ട് വീഡിയോ കാണാം. ഓക്കെ, പിന്നെ അതുപോലെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ, ദിനേശവല്യാദി വെളിച്ചെണ്ണ, ഏലാദി വെളിച്ചെണ്ണ, ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പാരന്ത്യാദി തൈലം, പിന്നെ അതുപോലെ ഗോപോജദാദി തൈലം, പിന്നെ അതുപോലെ കുങ്കുമാദി തൈലം. അപ്പൊ ഇത്തരം 10 തൈലങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ഇതിലും കൂടുതൽ ഓയിലുകൾ യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒതുങ്ങാത്തത് കൊണ്ടാണ് നമ്മൾ ആ പേരുകൾ ഈ ഒരു 10 ഓയിലുകളിൽ നമ്മൾ ഒതുക്കിയത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ത്വക്ക് രോഗങ്ങൾ, പലതരം ത്വക്ക് രോഗങ്ങൾക്കും കൂടി ഉപയോഗിക്കുന്ന ഓയിലുകളാണ്. അതുകൊണ്ട് എല്ലാവരും പോയി മേടിക്കരുത്, അവരവരുടെ സ്കിന്ന് അവരവരുടെ ചർമ്മം ഇതൊക്കെ വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാം. ത്വച്യ വർഗത്തിൽ പെടുന്ന പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസുകൾ അടങ്ങിയിട്ടാണ് ആയുർവേദത്തില് ഈ ഓയിലുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പലതരം ഇൻഗ്രീഡിയൻസുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ വർണ്ണ ഗുണത്തിൽ പെടുന്ന ഇൻഗ്രീഡിയൻസിലും ഇത്രയും ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവില്ല, വാട്ട് ഈസ് ത്വച്യ, വാട്ട് ഈസ് വർണ്ണ. ഓക്കെ, ത്വച്ച എന്ന് പറയുന്നത് നമ്മുടെ ത്വക്കിന് അനുയോജ്യമായിട്ടുള്ള എന്നുള്ളതാണ് അർത്ഥം. ത്വക്കിന് അനുയോജ്യമായിട്ടുള്ള ഓയിലുകളാണ് നമ്മൾ ഇത്തരം ഓയിലുകളെ കുറിച്ച് പറയുന്നത്. അതുപോലെ വർണ്ണ ഗുണം, വർണ്ണ വെച്ചാൽ മുഖത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ, മുഖം മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഓയിലുകൾ എന്നാണ് ഇതിനെ ആയുർവേദത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം തൈലം എന്ന് പറയുന്നത്, തൈലം എന്ന് പറയുന്നതും കേരതൈലം എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ അത് ചില ബേസുകൾ, പലതരം എണ്ണകൾ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലും അതിന്റെ ബേസുകൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ കേരതൈലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരം തിങ്ങും കേരള നാട് എന്നാണ് നമ്മുടെ കേരളം അറിയപ്പെടുന്നത് അല്ലെ. കേരം എന്ന് വെച്ചാൽ എന്താണ്, നാളികേരാണ്. അപ്പൊ കേരത്തിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇതിന് കേരതൈലം എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ആട്ടിയ വെളിച്ചെണ്ണേനെയാണ് നമ്മൾ കേരതൈലം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബേസായിട്ട് ഉപയോഗിക്കുന്ന പല എണ്ണകളുണ്ട്. അതുപോലെ തിളതൈലം എന്ന് വെച്ചാൽ എന്താണ്, നല്ലെണ്ണ. അപ്പൊ അതിന് തൈലം എന്ന് മാത്രമേ പറയുള്ളൂ, അതിന്റെ ബേസ് തിളതൈലമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികളുടെ കേസിലൊക്കെ വരികയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അതുപോലെ സോഫ്റ്റ് സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത്രക്കാർക്കൊക്കെ, അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഇത്രക്കാർക്കൊക്കെ നമുക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് വെളിച്ചെണ്ണയാണ്, മനസ്സിലായോ. എന്നാൽ നമുക്ക് മുതിർന്ന ആൾക്കാർ, അതായത് നമ്മുടെ കുറച്ചും കൂടി റഫ് സ്കിൻ ആയിരിക്കുമല്ലോ, കുട്ടികളെ അപേക്ഷിച്ച് നമ്മുടെ കുറച്ചും കൂടി റഫ് സ്കിൻ ആയിരിക്കും, അത്രക്കാർക്ക് ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ്, കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓയിലുകളിൽ ചിലത് കേരതൈലുണ്ട്, ചിലത് വെറും തൈലമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇത് ഉപയോഗിക്കാനുള്ള അതിന്റെ ആദ്യത്തെ ടെക്നിക്ക്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഓരോ ഓയിലിന്റെയും ബെനിഫിറ്റ്സ് പറയാം, അതിന്റെ ഇൻഗ്രീഡിയൻസ് കുറച്ചൊക്കെ പറയാം കേട്ടോ. അപ്പൊ ആദ്യത്തെ പിണ്ഡതൈലാണ് ഞാൻ പറയുന്നത്. അപ്പം പിണ്ഡതൈലം എന്ന് പറയുന്നത് നമുക്ക് പിണ്ഡതൈലത്തിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാല് മഞ്ചട്ടിയാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്. പിന്നെ നന്നാറി എന്ന് പറയുന്നത്, പിന്നെ പൊന്മെഴുക്. ഇത്രയും 3 കാര്യങ്ങളാണ് ഇതില് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് പിണ്ഡതൈലത്തിലുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ശരീരത്തിന്റെ വർണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ നിറം തെളിയാനായിട്ട് പിണ്ഡതൈലം നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ രക്തവാദമുള്ള പേഷ്യൻസിന്, ഇപ്പൊ ഞാൻ പൊതുവെ രക്തവാദം കാണുമ്പോൾ ഒരു പരിധി വരെ, പിന്നെ ചില അവസ്ഥാനാന്തരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് പറയാറില്ല, പക്ഷെ എന്നാലും നമ്മളൊരു പിണ്ഡതൈലം പറയാറുണ്ട് ഇപ്പോൾ കുറെ കേസുകളിൽ. അപ്പൊ അത് വർണ്ണയും കൂടിയാണ് ആ തൈലം. അപ്പൊ അത് നമ്മുടെ നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യും, അതുപോലെ നമുക്ക് വാദരോഗങ്ങൾ ഉണ്ടെങ്കിൽ ശമിപ്പിക്കുകയും ചെയ്യും. അതാണ് പിണ്ഡതൈലം. ഓക്കെ, ഇനി
ഇനി നമുക്കൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അക്കോർഡിംഗ് ടു ആയുർവേദ നമ്മുടെ ത്വക്കിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ നമ്മുടെ നിറം മങ്ങ, അതുപോലെ നമ്മുടെ സ്കിന്നിന് ഒരു നിറം തിളക്കമില്ലാതിരിക്കുക, ഒരു ഭംഗി, അതായത് ഒരു അവിടെ ഇവിടെയൊക്കെ വ്യത്യസ്തമായ ഡിസ്കളറേഷൻസ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. പലതരത്തിലുള്ള ത്വക്കിലുണ്ടാകുന്ന ദൂഷ്യമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവും. അതുണ്ടാകുന്നതിന്റെ പ്രധാന കാരണം അക്കോർഡിംഗ് ടു ആയുർവേദ നമ്മുടെ ലിവറിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, നമ്മുടെ ലിവർ ശുദ്ധമല്ല, അതുപോലെ നമ്മുടെ ദഹനേന്ദ്രിയ അവസ്ഥയിൽ ഉണ്ടാകുന്ന ചില തകരാറുകൾ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. അതുപോലെ രക്തദുഷ്ടി, ഇത് മൂന്നുമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ രക്തദുഷ്ടിയുടെ കൂടെ പിത്തം വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇത്തരം രോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ത്വക്കിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ കഷായങ്ങൾ, നമ്മളിപ്പോ ഈ എണ്ണകൾ മാത്രമല്ല നമ്മൾ കഷായങ്ങൾ എടുക്കേണ്ടി വരും, എക്സ്റ്റേണലി മാത്രമാണ് നമുക്ക് തൈലമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇനി പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു എണ്ണ എക്സ്റ്റേണലി അപ്ലൈ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും മാറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെന്റ് വക എണ്ണ നമ്മൾ എടുക്കേണ്ടി വരും. ഇത് നമുക്ക് വേറെ ഒരു തരത്തിലും ഇഷ്യൂ ഇല്ല, പക്ഷെ എനിക്ക് നമുക്കൊന്ന് നിറം വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം ഓയിലുകൾ നമുക്ക് യൂസ് ചെയ്യാം. അത് പിമ്പിൾസ് വരുന്ന സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അതുപോലെ പ്രോബ്ലമാറ്റിക് സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഒരു ഡോക്ടറുടെ ഗൈഡൻസ് വഴി മാത്രമേ ഇത്തരം ഓയിലുകൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. പിന്നെ ജനിതകം ഒരു വലിയ ഘടകമാണ്. പലരും ചോദിക്കാറുണ്ട് എനിക്ക് നിറയില്ല ഡോക്ടറെ, നമ്മുടെ കറുപ്പ് എന്താ നല്ല നിറമല്ലേ, കറുപ്പിന് കറുപ്പിന്റേതായ ഒരു ഭംഗിയുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെ പല ആൾക്കാർക്കും വെളുക്കണം വെളുക്കണം എന്നുള്ള ചിന്തയുണ്ട്. അപ്പൊ നമുക്കൊരു പരിധി വരെയൊക്കെ നമ്മുടെ നല്ല ഒരു രണ്ട് ഷെയ്ഡൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാം, പക്ഷെ എന്നാലും പലർക്കും അതിനേക്കാളും കൂടുതൽ അങ്ങ് വെളുത്ത് തുടുക്കാനൊന്നും ഒരിക്കലും നമുക്ക് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ സ്കിന്നിൽ നമ്മൾ അഭിമാനിക്കുക, പ്രൗഡായിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ജനിതകം, നമ്മുടെ അച്ഛനും അമ്മയും ഇത്തിരി ഡാർക്ക് കളറാണെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ജനിക്കാനുള്ള സാധ്യതയുണ്ട്, അത് കൂടുതലായിട്ട് സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് രണ്ടാളും കുറച്ച് ഡാർക്ക് ആണെങ്കിൽ കുട്ടി വെളുത്ത് ജനിക്കാൻ പാടില്ല എന്ന് നിയമമില്ല കേട്ടോ, അത് തെറ്റായ ചിന്തയാണ്. ആ കുട്ടിക്ക് ചിലപ്പോൾ വേറെ മുത്തശ്ശനോ മുത്തശ്ശി അവരുടെ ജനിതകമായിട്ടായിരിക്കും അത്തരം രീതിയിലുള്ള കളറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും അച്ഛനും അമ്മയും കറുത്തതുകൊണ്ട് കുഞ്ഞ് വെളുത്തിരിക്കാൻ പാടില്ല എന്നുള്ള നിയമമില്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക, അത് അതിന്റെ കുറച്ചും കൂടി വേറെ വേർഷൻ ആണ്. പക്ഷെ ജനിതകപരമായിട്ട് നമ്മൾ പറയുമ്പോൾ, പാരമ്പര്യപരമായിട്ട് പറയുമ്പോൾ കുഞ്ഞിന് അച്ഛൻ്റെയും അമ്മയുടെയും കളറ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 70% കുട്ടിക്ക് ആ ഒരു സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിമ്പിൾസ്, ഡെർമറ്റൈറ്റിസ്, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഇത്തരം ലിവർ സംബന്ധമായ രോഗങ്ങൾ വരുമ്പോൾ വരും. ഇനി നമുക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണ്ഡതൈലത്തിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് അതുപോലെ തന്നെ ബൃഹത് പിണ്ഡതൈലം എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിണ്ഡതൈലം നമ്മൾ പറഞ്ഞു വർണ്ണീയമാണ്, അതുപോലെ നമുക്ക് നിറം തെളിയും, അതുപോലെ രക്തവാദത്തിന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ബൃഹത് പിണ്ഡതൈലം, ബൃഹത് പിണ്ഡതൈലം എന്ന് വെച്ചാൽ തൊലി പുറമെ നമുക്ക് ചില ചൊറിച്ചിലുകളൊക്കെ ഉണ്ടാവും. എല്ലാ തൈലവും നമുക്ക് നിറം വർദ്ധിപ്പിക്കാം, പക്ഷെ ചില പ്രത്യേക കാരണങ്ങൾക്ക് കൊണ്ട് യൂസ് ചെയ്യുന്ന തൈലങ്ങളുണ്ട്, അതിലൊന്നാണ് ബൃഹത് പിണ്ഡതൈലം. നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്ന അവസ്ഥകൾ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഉപനാഹം പോലെ കെട്ടിവെക്കാൻ പറ്റും. അതായത് ഇത്തരം ഓയിൽ വെച്ചിട്ട് കെട്ടി വെച്ചിരുന്ന നമ്മുടെ ആ ഒരു ഇഷ്യൂ നമുക്ക് കുറയുന്നതായിട്ട് കാണാറുണ്ട്. അതാണ് ബൃഹത് പിണ്ഡതൈലം. ഇനി ഖജ്ജിത പിണ്ഡതൈലം എന്ന് പറയും. അതെന്ന് പറയുമ്പോൾ നമുക്ക് ബേൺസ് വരുന്ന സാഹചര്യങ്ങൾ, ബേൺസ് എന്ന് വെച്ചാൽ എന്താണ്, തീപ്പൊള്ളലുകൾ. തീപ്പൊള്ളലുകൾ ഏറ്റുകഴിഞ്ഞാൽ അവിടെ കറുത്ത പാടുകൾ, അതുപോലെ ഈ പൊള്ളിയത് മാറാതെ ഒരു പാട് പോലെയൊക്കെ ചിലപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാലും ആ പാടുകൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഖജ്ജിത പിണ്ഡതൈലം യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പിണ്ഡതൈലത്തിലത്തെ മൂന്ന് കാറ്റഗറി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നാൽപ്പാമരാതി തൈലം, നമ്മൾ ഒരുപാട് പേര് പലരും പരീക്ഷിച്ച് നോക്കിയതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നാൽപ്പാമരാതി തൈലം ഒരുപാട് പേർക്ക് അറിയുന്നതാണ്. അപ്പൊ നാൽപ്പാമരാതി കേരതൈലം ഉണ്ട്, നാൽപ്പാമരാതി തൈലവും ഉണ്ട്. അപ്പൊ നാൽപ്പാമരാതി കേരതൈലം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരതൈലം എപ്പോഴും വെളിച്ചെണ്ണയാണ്, അതാണ് ബേസ് വരുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല തൈലം എന്ന് പറയുന്നത് കേരതൈലാണ്. അപ്പൊ നാൽപ്പാമരാതി കേരതൈലാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വൈസ് വേഴ്സ, മുതിർന്നവരാണെങ്കിൽ നാൽപ്പാമരാതി തൈലമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്, അത് മനസ്സിലാക്കാം. പിന്നെ ചൂടുകുരു വരിക, അങ്ങനെ കുട്ടികൾക്ക് ചൂടുകുരുമൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവും. അത്തരം അവസ്ഥകളിലൊക്കെ നാൽപ്പാമരാതി കേരതൈലം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്കാണ് കുറച്ചും കൂടി നാൽപ്പാമരാതി കേരതൈലം നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രോമവളർച്ചയൊക്കെ തടയാനായിട്ട് അതിൽ മഞ്ഞൾ ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഇതിൽ നാൽപ്പാമരത്തിന്റെ തൊലിയാണ്, നാല് തരത്തിലുള്ള നാൽപ്പാമര തൊലികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ, ഇൻഗ്രീഡിയൻസ് ആയിട്ട്. അതിന് കൂടെ മഞ്ഞളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല്, ഈ മഞ്ഞളിന് ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമുക്ക് രോമങ്ങളുടെ വളർച്ച തടയുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് അത് നല്ലതാണ്, മറിച്ച് പുരുഷന്മാർക്ക് അമിത രോമ വളർച്ച കുറയ്ക്കും. അതായത് രോമങ്ങൾ ഉണ്ടാകും, അതായത് ഒരു ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒന്നല്ല കേട്ടോ, കാലക്രമേണ അത് രോമവളർച്ച കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പുരുഷന്മാർക്ക് കുറച്ചും കൂടി നാൽപ്പാമരാതി കേരതൈലം അത്ര ഷൂട്ടബിൾ ആവാറില്ല. ഓക്കെ,
ഇനി നാൽപ്പാമ്പ്രാതി തൈലമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക, പ്രായമായവർക്ക്, കുട്ടികൾക്കല്ല പ്രായമായവർക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി അടുത്ത നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് പോവാണ്, ഏലാതി വെളിച്ചെണ്ണ. ഓക്കെ, അപ്പൊ ഏലാതി വെളിച്ചെണ്ണയെ നമ്മുടെ നിറം വർദ്ധിപ്പിക്കും. നമുക്ക് റാഷസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ ചൊറിച്ചിലുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത് വാതകഫ സംബന്ധമായ രോഗങ്ങൾക്കാണ് ഇത് അധികമായിട്ട് യൂസ് ചെയ്യുക. അത് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ അതേ കളറിൽ തന്നെ മാർക്സുകൾ ഉണ്ടാവുക, ചില തരത്തിലുള്ള ചൊറിച്ചിലുകൾ ഉണ്ടാവുക, അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് ഉപയോഗിക്കും. ഇനി അതാണ് ഏലാതി വെളിച്ചെണ്ണ. ഇനി ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ നമ്മൾ കുട്ടികൾക്കൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്കിന്നിനും ഹെയറിനും രണ്ടിനും ഒരുപോലെ നല്ലതാണ് ഈ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ സ്കിന്നിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നിറം തെളിയും. ഓക്കെ, വളരെ നല്ല വെളിച്ചെണ്ണയാണ് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ. അതുപോലെ നമ്മുടെ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ മുടിയുടെ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. അതുപോലെ താരൻ കുറയ്ക്കും, താരൻ ഇല്ലാതെയാക്കും. അതുപോലെ ചൊറിച്ചില്, കുട്ടികളിൽ ഇങ്ങനെ പൊറ്റ പോലെ വരുന്ന അസുഖങ്ങൾ, പൊറ്റ പോലെ, പൊട്ടാന്ന് പറയും, അത്തരം അവസ്ഥകൾ, അതുപോലെ മുരി പോലെ വരുന്ന അവസ്ഥ, കയ്യിലും കാലിലൊക്കെ മുരി പോലെ വരുന്നില്ലേ, അതൊക്കെ കുറയ്ക്കാനായിട്ട് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. പിന്നെ ഗോപഞ്ചമാതി കേരം, അതിൽ നമ്മൾക്ക് ഈ എക്സീമ പോലത്തെ അസുഖങ്ങൾ, അതുപോലെ കരപ്പൻ, അത്തരം അസുഖങ്ങളിൽ, ചൊറിച്ചില്, പൊട്ടി ഒലിക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം പ്രശ്നങ്ങളിലൊക്കെയാണ് നമ്മൾ ഗോപഞ്ചമാതി കേരതൈലം ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് ദിനേശവല്യാദി. ദിനേശവല്യാദി എന്ന് പറയുന്നത് തകിട്ട് വെമ്പാടത്തൊലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തീപ്പൊള്ളല്, അത് ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ, തകിട്ട് വെമ്പാട തൊലി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഇതെന്ന് പറയുന്നത് തീപ്പൊള്ളല്, ആക്സിഡന്റ്, അത്തരം കേസുകളിൽ. അതുപോലെ തന്നെ ത്വക്ക് രോഗം കംപ്ലീറ്റ്ലി മാറി, ഇപ്പൊ എക്സീമ കഴിഞ്ഞിട്ട് ത്വക്ക് രോഗം ഫുള്ളായിട്ട് മാറി, പക്ഷെ എന്നാലും അതിന്റെ ചെറിയ തരിപ്പ്, അതിന്റെ തരിപ്പല്ല തരിപ്പ് പോലെ ഡാർക്ക് ബ്രൗൺ ഒക്കെ ആയിട്ട് അതങ്ങനെ കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചൊറിച്ചിലൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു തടുപ്പ് പോലെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഇഷ്യൂ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ചിലപ്പോൾ കഴുത്തിൽ ഒരു ചെറിയ മാർക്ക് പോലെ കിടക്കുന്നുണ്ട്, അത്തരം വലിയ രീതിയിൽ ചൊറിച്ചിലോ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാം അങ്ങനെ. ഓക്കെ, പിന്നെ പാരന്ത്യാതി തൈലം. പാരന്ത്യാതി തൈലം എന്ന് പറയുന്നത് നമുക്ക് വിഷദംശം ഏൽക്കാന്ന് പറയും. നമുക്ക് പാമ്പിന്റെ കടിയോ അല്ലെങ്കിൽ നമ്മുടെ പഴുതാര കുത്തോ അല്ലെങ്കിൽ തേളിന്റെ കുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞു, പക്ഷെ ചികിത്സയൊക്കെ കഴിഞ്ഞു, പക്ഷെ ആ പാട്, അതിന്റെ പാടുകൾ അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാരന്ത്യാതി തൈലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ പാടുകൾ മാറാനായിട്ടായാലും അത് നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ല വില, അഫോർഡബിൾ അല്ല ഇത്, കുറച്ച് വില കൂടിയ തൈലാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആണ്, നിറം വർദ്ധിപ്പിക്കും എന്നുള്ളത് ഷുവറായിട്ടുള്ള ഒരു മെഡിസിനും കൂടിയാണ് കേട്ടോ. ഇതെല്ലാം ഷുവറാണ്, ഇത് കുറച്ചും കൂടി ഡബിൾ ഷുവറാണ് കേട്ടോ. അതിലൊന്നാണ് കുങ്കുമാതി തൈലം. ഓക്കെ, കുങ്കുമാതി തൈലം എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഇതിൽ ഉള്ളത് സാഫ്രോൺ ആണ്, കുങ്കുമപ്പൂവാണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം ഇത്തിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് നല്ല ബ്രാൻഡിന്റെ പോയി മേടിക്കുക, ചെറിയ ബ്രാൻഡിന്റെ പോയി മേടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. എപ്പോഴും മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡിന്റെ മേടിക്കാനായിട്ട് നോക്കാം. നമ്മുടെ എല്ലാ ബ്രാൻഡുകളും കോട്ടക്കിൽ, വൈദ്യരത്നം, പലതരം സീതാറാംപുതൂരം ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുക, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാവിലെ കുളിക്ക് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പം ഇതെങ്ങനെ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ 10 മില്ലി ആണ് ഇതിൻ്റെ, 10 മില്ലി ഒരു ചെറിയ ഡ്രോപ്ലെറ്റ്സ് പോലത്തെ ഒരു പാത്രത്തിലാണ് ഇത് വരിക. ഇതിന് വന്നിട്ട് 400 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലായല്ലോ, അത്രയും കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ എഫക്റ്റീവും കൂടിയാണ് ഈ തൈലം. ഓക്കെ, അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് രാവിലെ ഫേസ് വാഷ് ചെയ്യുക. രാവിലെ അല്ല, രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് നമ്മൾ കടലമാവിൽ പേസ്റ്റ് ആക്കിയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്ത് കളയുക. നമ്മുടെ മുഖത്തെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു 10 ഡ്രോപ്സ് തുള്ളികളായിട്ട് നമുക്ക് മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ ഒരു ജെന്റിൽ മസാജ് കൊടുക്കുക മുഖത്ത്, എല്ലാ സൈഡിലും നല്ല രീതിയിൽ, മുകളിൽ അല്ല താഴെ നിന്ന് മുകളിലേക്ക് ചെയ്യുക. ആന്റി ഏജിങ്ങിന് നല്ലൊരു മസാജാണ് താഴെ നിന്ന് മുകളിലേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ജെന്റിൽ മസാജ് കൊടുത്തതിന് ശേഷം ഓവർ നൈറ്റ് നമ്മൾ കിടക്കുക, അങ്ങനെ തന്നെ കിടന്നുറങ്ങിയോളൂ, കുഴപ്പമില്ല. പിന്നെ പിറ്റേ ദിവസം നമ്മൾ മുഖം നല്ല രീതിയിൽ കഴുകാം, ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകാം, മൈൽഡ് ഫേസ് വാഷുകൾ, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഏത് പാക്കാണ് യൂസ് ചെയ്യാൻ അത് വെച്ചിട്ട് കഴുകാം. ഓക്കെ, അങ്ങനെ കഴുകി കളയാം. ഇത് കുറേ നാൾ ചെയ്യണം കേട്ടോ, ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും റിസൾട്ട് കിട്ടില്ല, കുറച്ച് അധികം നാൾ ചെയ്യുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് കാണുന്നത്, പക്ഷെ എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കിത് മൂക്കില് ഡ്രോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒഴിക്കാം, അത് 2 തുള്ളി വീതം ഒഴിക്കുക. പ്രതിമർഷ നസ്യം എന്നാണ് നമ്മൾ ഈ ഒരു പ്രക്രിയനെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്. ഇത് ചെയ്യാവുന്നതാണ്, ഡെയിലി രാവിലെ 8 കഴിഞ്ഞ് 2 തുള്ളി വീതം നമ്മുടെ മൂക്കിൽ ഒട്ടിക്കാം. അതുപോലെ തന്നെ ഈ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം കഴുകി കളയുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ വയ്ക്കും, നല്ല രീതിയിൽ നിറം തെളിയാനായിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ.
പക്ഷെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. ഇനി വേണമെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കഷായ യോഗങ്ങൾ ഉപയോഗിക്കുക, തീർച്ചയായിട്ടും മാറ്റം വരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യുന്നുണ്ട്, അപ്പൊ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെടാം. പിന്നെ ഭക്ഷണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെ നമ്മുടെ ഫൈബ്രസ് അടങ്ങിയ പലതരം ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അത്തരം എണ്ണ പലഹാരങ്ങൾ, മസാല, എരിവ്, പുളി ഇതൊക്കെ ഒഴിവാക്കാം. പിന്നെ ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന പപ്പായ. പപ്പായ നല്ലൊരു ഫ്രൂട്ടാണ്. ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ അടിച്ച് ജ്യൂസായിട്ട് കുടിക്കുക. ഓറഞ്ച്, നെല്ലിക്ക, പിന്നെ അതുപോലെ തന്നെ മാതള നാരങ്ങ, നെല്ലിക്ക, ഇതൊക്കെ വളരെ നല്ല ഫ്രൂട്ട്സുകളാണ്. ഇത് യൂസ് ചെയ്യുന്ന വഴി നിങ്ങളുടെ നിറം വർദ്ധിപ്പിക്കും. കൂടാതെ ഇത്തരം ഞാൻ ഇതുവരെ പറഞ്ഞ പ്രയോഗങ്ങൾ അതിലേതൊക്കെയാണ് നിങ്ങൾക്ക് യോജിച്ചത് എന്ന് മനസ്സിലാക്കി ഇനി അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെയ്യുന്ന അത്രയും ഒരു വ്യത്യാസം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കൺസൾട്ടേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെയും കൂടി കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറെ പേർക്ക് ഒരു ആശ്വാസമായെന്ന് വിശ്വസിക്കുന്നു. ആയുർവേദത്തിൽ എങ്ങനെയാണ് നമ്മൾ നിറം വർദ്ധിപ്പിക്കുക, ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയ വലിയ ചികിത്സകളുണ്ട്, ചെറിയതായിട്ട് നമുക്ക് ഒറ്റമൂലികളാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.